റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ പൗരപ്രമുഖർക്ക് ഒരുക്കുന്ന അറ്റ് ഹോം വിരുന്നിന് 20 ലക്ഷം അനുവദിച്ച് സർക്കാർ. ഡിസംബർ 22-ന് രാജ്ഭവൻ പണം ആവശ്യപ്പെട്ടത്. ജനുവരി 5-ന് മുഖ്യമന്ത്രി തുക അനുവദിക്കാൻ അനുമതിയും നൽകി. CP അജിത ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജിത, വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഒരു വിരുന്നിന് 20 ലക്ഷം രൂപ ഗവർണർ ചോദിച്ചു, അധികം വൈകാതെ സർക്കാർ അത് അനുവദിക്കുകയും ചെയ്തു. റിപ്പബ്ലിക് ദിനത്തിൽ പൗരപ്രമുഖർക്ക് വിരുന്നൊരുക്കാനാണ് രാജ്ഭവൻ പണം ആവശ്യപ്പെട്ടത്. അറ്റ് ഹോം എന്ന പേരിലാണ് ഈ വിരുന്ന് നടക്കുന്നത്. ഗവർണർ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരെയും അതുപോലെ തന്നെ പൗരപ്രമുഖരെയും എല്ലാം വിളിച്ചാണ് ഈ സാധാരണ ഈ വിരുന്ന് നടത്താറുള്ളത്. 20 ലക്ഷം രൂപ വേണമെന്ന് രാജ്ഭവൻ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ December 22-ന്. അതിനുശേഷം ഈ January 5-ന് ഈ പണം അനുവദിക്കാൻ മുഖ്യമന്ത്രി അനുമതി നൽകുകയും ഇക്കഴിഞ്ഞ 21-ന് ധനവകുപ്പ് ഈ ഒരു ഫണ്ട് അനുവദിച്ച് ഉത്തരവിറക്കുകയും ചെയ്തു. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം പശ്ചാത്തലത്തിൽ ട്രഷറിയിൽ നിന്ന് ബില്ലുകൾ മാറുന്നതിന് നിയന്ത്രണമുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ അത് മാറിയെടുക്കണമെങ്കിൽ അത് പ്രത്യേക അനുമതി വേണ്ട അവസ്ഥയിലൂടെയാണ് ട്രഷറി പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചയായി ഓവർ ഡ്രാഫ്റ്റിലുമാണ് ട്രഷറി. അതുകൊണ്ട് തന്നെ ഈ അത്യാവശ്യ ചെലവുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പണം അനുവദിക്കുന്നത്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ രാജ്ഭവൻ ആവശ്യപ്പെട്ട പണം അനുവദിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കം ഈ വിരുന്നിൽ മറ്റന്നാൾ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനയും. CPIയാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഗവർണർ വിരുന്ന് നൽകാൻ 20 ലക്ഷം രൂപ ചോദിച്ചു. സർക്കാർ അത് നൽകിയിരിക്കുന്നു. ഇന്ന് ബാലികാ ദിനമാണ്. ഈ ബാലികാ ദിനത്തിൽ നിർഭയ ഫണ്ട് മുടങ്ങിയിട്ട് 4 മാസം പിന്നിട്ടിരിക്കുകയാണ്. കുട്ടികൾക്കുള്ള ഭക്ഷണം, മരുന്ന്, വസ്ത്രം, ജീവനക്കാർക്കുള്ള ശമ്പളമൊക്കെ ഈ ഫണ്ട് കിട്ടിയാണ്, ഈ നിർഭയ ഫണ്ട് കിട്ടിയാണ് നൽകേണ്ടത്. അങ്ങനെ എത്രയോ ഫണ്ടുകൾ മുടങ്ങിയിരിക്കുന്നു. എത്രയോ പെൻഷനുകൾ മാസങ്ങളായി മുടങ്ങിയിരിക്കുന്നു. അപ്പോഴും വിരുന്നിന് പണം ആവശ്യപ്പെടാൻ ഗവർണറും അപ്പോൾ തന്നെ പണം നൽകാൻ സർക്കാരും.